സംസ്ഥാനത്ത് ഇന്ന് 84 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 79 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. ഇതിൽ 31 പേർ വിദേശത്തു നിന്നും 48 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ. 84 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേരൊഴികെ രോഗം ബാധിച്ചവരെല്ലാം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 31 പേർ വിദേശത്ത് നിന്ന്, 48 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. തെലങ്കാന സ്വദേശി അഞ്ജയാണ് മരിച്ചത്. രാജസ്ഥാനിൽ നിന്ന് ട്രെയിനിൽ മാറിക്കയറി തിരുവനന്തപുരത്ത് എത്തിയ ആളാണ്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7. തെലങ്കാന സ്വദേശിയായ അഞ്ജയാണ് മരണമടഞ്ഞത്. തെലങ്കാനയിലേക്ക് പോകേണ്ട അദ്ദേഹവും കുടുംബവും 22 രാജസ്ഥാനിൽ നിന്നുള്ള ട്രെയിനിൽ തെറ്റിക്കയറി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. ജലദോഷപ്പനിയുള്ളവർക്കും കോവിഡ് ടെസ്റ്റ് നടത്തും. ICMR നിർദ്ദേശിച്ചതനുസരിച്ചാണിത്. കണക്കുകൾ മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തെ തോൽപ്പിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യവകുപ്പ് കേരള മാതൃകയെ അംഗീകരിച്ചതാണ്. ICMR മാനദണ്ഡം പാലിച്ച് കോവിഡ് വ്യാപനം തടയുന്ന നാടാണ് കേരളം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് സംശയമുണ്ടായാൽ മറുപടി പറയണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധം വ്യത്യസ്തമാകുന്നത് ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ഐക്യത്തിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയുന്നത്. എന്നാൽ അതിനെ വികൃതമായി ചിത്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. വ്യാജ പ്രചരണങ്ങളിലൂടെയും കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നതിലൂടെയും കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തെ മറച്ചു വെക്കാനാവില്ല. ടെസ്റ്റുകളുടെ കണക്ക് തെറ്റായി പറഞ്ഞതിൻ്റെ പേരിൽ കേന്ദ്രം കുറ്റപ്പെടുത്തിയ സംസ്ഥാനങ്ങളുണ്ടാകാം. അതിലേതായാലും കേരളമില്ല. കേരളത്തെക്കുറിച്ച് അഭിനന്ദന വാക്കുകൾ മാത്രമേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നടക്കം വന്നിട്ടുള്ളൂ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്ത റിമാൻഡ് ചെയ്ത 2 പ്രതികൾക്ക് കൂടി കോവിഡ്. വ്യത്യസ്ത കേസുകളിൽ അറസ്റ്റിലായ പ്രതികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർക്കൊപ്പം നെയ്യാറ്റിൻകര ജയിലിൽ കഴിഞ്ഞ തടവുകാരെ ക്വാറന്റീനിലാക്കി. ഇതോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 14 ഉദ്യോഗസ്ഥരും ക്വാറന്റീനിൽ പോകേണ്ടിവരും. VS അനു ചേർന്നു. അനു, ക്വാറന്റീൻ കാര്യങ്ങൾ എങ്ങനെയാണ്? 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നറിയാൻ സാധിച്ചു. പോലീസുകാരെല്ലാവരും ക്വാറന്റീനിൽ പോയി സ്റ്റേഷൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ധനിയ, നേരത്തെ തന്നെ വെഞ്ഞാറമൂടിൽ രോഗിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി 34 ഉദ്യോഗസ്ഥരാണ് ക്വാറന്റൈനിലേക്ക് പോയത്. ഇപ്പോൾ 2 പ്രതികൾക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടുകൂടി ബാക്കി നിലവിൽ ഉള്ള 14 ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിൽ പോകണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇവരെ 26 ഇവരെ റിമാൻഡ് ചെയ്തത്. ഇരുവരും നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലാണ് റിമാൻഡ് ഉണ്ടായിരുന്നത്. ഇന്ന് അവരെ പരിശോധനാ ഫലത്തിലാണ് ഇവർക്ക് കോവിഡ് പോസിറ്റീവായതും. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതും ഇവരോടൊപ്പം വാർഡിലുണ്ടായിരുന്ന 4 സഹതടവുകാരെ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ജയിലിലെ നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ തുടരണമെന്നും ജയിൽ മേധാവി അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും വെഞ്ഞാറമൂടിനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിച്ച ആൾക്ക് എവിടെ നിന്നാണ് രോഗം ലഭിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ 2 റിമാൻഡ് പ്രതികൾക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.
ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതിനാൽ കാസർഗോഡ് ജില്ലയിലെത്തിയ പ്രവാസികൾ മണിക്കൂറുകളോളം അതിർത്തിയിൽ കുടുങ്ങി. കുവൈറ്റിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയവർ 4 KSRTC ബസ്സുകളിലാണ് ജില്ലാ അതിർത്തിയിലെത്തിയത്. ക്വാറന്റൈൻ സൗകര്യമില്ലെന്ന കാരണത്താൽ കാലിക്കടവ് അതിർത്തിയിൽ കുടുങ്ങി. ജില്ലയിലെ 11 പഞ്ചായത്തുകളിൽ നിന്നായി 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി പുറപ്പെട്ടതിന് ശേഷം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. പിന്നീട് സംഘത്തിലെ 11 പേർക്ക് അതാത് പഞ്ചായത്തുകൾ ക്വാറന്റൈൻ സൌകര്യമൊരുക്കാൻ ധാരണയായി. 3 പേർ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ കഴിയാനും തീരുമാനിച്ചു. തുടർന്നാണ് പ്രതിസന്ധി അവസാനിച്ചത്. അതിഥി തൊഴിലാളികൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ട്രെയിൻ ബസ് യാത്രാ ടിക്കറ്റുകൾക്ക് പണം ഈടാക്കരുതെന്നും ചെലവ് സംസ്ഥാനങ്ങൾ പങ്കിടണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കാൽനടയായി യാത്ര ചെയ്യുന്നവർക്കായി ഉടൻ അഭയ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും കോടതി. അതിഥി തൊഴിലാളികളുടെ ദുരിതം കണ്ട് സുപ്രീംകോടതി. തൊഴിലാളികളുടെ മടക്കയാത്രയുടെ മുഴുവൻ ചെലവും സൗജന്യമായിരിക്കണമെന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ ഇങ്ങനെ: ട്രെയിൻ ബസ് യാത്രാ ടിക്കറ്റിന് പണം ഈടാക്കരുത്, ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം, യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണോ അതാത് സംസ്ഥാനങ്ങൾ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം, ട്രെയിൻ യാത്ര അവസാനിക്കും വരെ ഭക്ഷണവും വെള്ളവും റെയിൽവേയും ഉറപ്പുവരുത്തണം, യാത്ര അവസാനിച്ച ശേഷം തൊഴിലാളികളുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടത് ആ സംസ്ഥാനമാണ്. നടന്നു പോകുന്നവർക്ക് അടിയന്തരമായി അഭയകേന്ദ്രങ്ങൾ തുടങ്ങണം. രജിസ്ട്രേഷൻ വേഗത്തിൽ പൂർത്തീകരിക്കുകയും സേവനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും വേണം. June 5 കേന്ദ്രവും സംസ്ഥാനങ്ങളും മറുപടി നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. News 18 ഡൽഹി. രാജ്യത്ത് ലോക്ഡൌൺ 2 കൂടി നീട്ടും. 5-ഘട്ട ലോക്ഡൌൺ പ്രധാനമന്ത്രി ഞായറാഴ്ച മൻ കി ബാത്തിലൂടെ വിശദീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇളവുകൾ നൽകുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നാണ് വിവരം. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 70% 11 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണെന്ന വിലയിരുത്തലിലാണ് ICMR. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാകും ലോക്ഡൌൺ തുടരുക. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും. ആരാധനാലയങ്ങൾ, ജിംനേഷ്യം തുടങ്ങിയവ തുറന്നു പ്രവർത്തിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത മാസം 15 ശേഷമാകും തുറക്കുക. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി. തുടർച്ചയായി 7 ദിവസവും രാജ്യത്ത് 6,000+ പേർക്ക് കോവിഡ് ബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6,566 പേർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 158,333 ആയി. 194 പേർ കൂടി 24 മണിക്കൂറിനിടെ മരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4,531 ആയി. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത്. മഹാരാഷ്ട്രയിൽ 2,190 പേർ ാണ് 24 മണിക്കൂറിനിടെ രോഗി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 105 പേർ മരിച്ചു. മരണനിരക്കിൽ ഗുജറാത്താണ് 2 സ്ഥാനത്ത്. 24 മണിക്കൂറിനിടെ 23 പേരാണ് ഗുജറാത്തിൽ മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 58 ലക്ഷം കടന്നു. 358,000+ പേർ ഇതുവരെ മരിച്ചു. 102,000+ അമേരിക്കയിൽ മരണം. 4 ലക്ഷം പേർ മരിച്ച ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ലോക്ഡൌൺ ലംഘന വിവാദത്തിൽപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഡൊമിനിക് കമ്മിങ്സ് നിയമം ലംഘിച്ചതായി ബ്രിട്ടീഷ് പോലീസ് റിപ്പോർട്ട് നൽകി. അവശ്യമരുന്നുകളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. ഉത്ര കൊലക്കേസിൽ ലോക്കൽ പോലീസിനെതിരെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ. മരണത്തിൽ മാതാപിതാക്കൾ സംശയം പ്രകടിപ്പിച്ചിട്ടും മൃതദേഹം ദഹിപ്പിച്ചത് അഞ്ചൽ പോലീസിന്റെ വീഴ്ചയാണ്. ഇക്കാര്യം റൂറൽ SP അന്വേഷിക്കണമെന്നും MC ജോസഫൈൻ. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ശേഖരിക്കാൻ സാധ്യതയുണ്ടോ? ധന്യ, പ്രസക്തമായ കാര്യമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ വീട്ടുകാരെ സംശയം ഉന്നയിച്ചിട്ടും CA ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല. അഞ്ചൽ SI ആണ് ഇക്കാര്യത്തിൽ ഒരു താല്പര്യമെടുത്ത് പ്രതിയെ പിടികൂടുന്നതിന് ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം നടത്തിയത്. ഏതായിരുന്നാലും ഈ മൃതദേഹം ദഹിപ്പിച്ചത് തന്നെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന നടപടിയായി പോയി. അതുകൊണ്ട് CA നേരിട്ട് വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരാകണമെന്ന് അധ്യക്ഷ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ SP ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന ഒരു ആവശ്യം കൂടി കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധന്യ.
ഉത്തരാക്കൊലക്കേസിൽ ലോക്കൽ പോലീസിനെതിരെ വനിതാ കമ്മീഷൻ അംഗമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ സി പി എം ഏരിയ സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും അതിക്രമം. പോലീസ് സ്റ്റേഷനിൽ കയറി എ എസ് ഐ ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ വധഭീഷണി മുഴക്കി. വാഹന പരിശോധനയ്ക്കിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ബൈക്ക് പിടികൂടിയത് വിട്ടുകൊടുക്കാത്തതിനെ ചൊല്ലിയാണ് ഭീഷണി. സി പി എം പീരുമേട് ഏരിയ സെക്രട്ടറി വിജയാനന്ദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ എന്നിവരാണ് പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്. കുട്ടികളെല്ലാം മാസ്ക് ധരിച്ച് എഴുതിയ ആദ്യ പൊതുപരീക്ഷയെന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു. കോവിഡ് ഭീതിയെ തുടർന്ന് മാറ്റിവെച്ച 3 വിഷയങ്ങളിലെ പരീക്ഷയാണ് കർശന സുരക്ഷയോടെ പൂർത്തിയാക്കിയത്. 99.91% കുട്ടികളും പരീക്ഷ എഴുതിയെന്നാണ് കണക്ക്. സാനിറ്റൈസറും മാസ്കുമൊക്കെയായിരുന്നു ഇക്കൊല്ലത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ പ്രത്യേകത. അടിമുടി മാറിയ പരീക്ഷാ നടത്തിപ്പ്, കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെച്ച എസ് എസ് എൽ സി പരീക്ഷയാണ് അവസാനിച്ചത്. 3 വിഷയങ്ങളായിരുന്നു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നത്. കണക്കൊരൽപ്പം കുഴക്കിയെങ്കിലും കെമിസ്ട്രി പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ആദ്യമായിട്ടാണ് മാസ്ക് ഒക്കെ വെച്ച് പരീക്ഷ, അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എളുപ്പമായിരുന്നു, ഇതുവരെ എഴുതിയ ഏറ്റവും എളുപ്പം കെമിസ്ട്രിയായിരുന്നു. അവസാന ദിനത്തിൽ കാണുന്ന പതിവ് ആഘോഷവും വിടപറയലും മഷികുടയിലും ഇക്കൊല്ലം ഉണ്ടായില്ല. സാമൂഹ്യ അകലം പാലിച്ച് മാസ്ക് ധരിച്ച് വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി. നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ, കുറെ പഠിക്കാൻ സമയം കിട്ടി, ഇപ്പൊ വെച്ചത് ഏതായാലും നന്നായി, ഞങ്ങൾക്കല്ല ഉപകാരമായി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചായിരുന്നു പരീക്ഷ നടത്തിയത്. മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് മൈക്രോ ലെവൽ പ്ലാനിംഗ് നടത്തി എല്ലാ സജ്ജീകരണങ്ങളും വളരെ ഭംഗിയായി നടത്തിയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ആശങ്കയും ഇല്ലാതെ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാനും ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരെ പേരൻസിന് അടുത്തേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചു. ഉത്തരക്കടലാസുകൾ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം മൂല്യനിർണയം ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രാജ്യത്ത് തന്നെ നടന്ന ആദ്യ പരീക്ഷയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇനി പരീക്ഷാഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി, ന്യൂസ് 18. ആപ്പുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾക്കിടെ സംസ്ഥാനത്ത് മദ്യവിതരണം തുടങ്ങി. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിതരണം ആരംഭിക്കാൻ വൈകിയതിനാൽ പല കടകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ഉണ്ടായി. ബാറുകളിലും കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലകളിലും ആപ്പ് സജ്ജമാകാത്തതിനാൽ തിരിച്ചറിയൽ കാർഡ് വാങ്ങിയായിരുന്നു വിൽപ്പന. ചില ബെവ്കോ ഉൽപ്പന്നശാലകളിലും ക്യു ആർ കോഡ് സ്കാനിംഗ് മുടങ്ങി. അറുപത്തിയാറ് ദിവസങ്ങൾക്കു ശേഷമാണ് ബെവ്കോയുടെ കൗണ്ടറുകൾക്ക് മുന്നിൽ ആളനക്കം. കണ്ണിലെണ്ണയൊഴിച്ച് പാതിരാവരെ കാത്തിരുന്ന് കിട്ടിയ ടോക്കണുമായി രാവിലെ 9:00 സന്തോഷം. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മദ്യം കിട്ടാൻ അല്പം വൈകിയെങ്കിലും യുദ്ധം ജയിച്ച ഭാവമായിരുന്നു പലർക്കും. അകത്തുള്ള പ്രോസസ് ഈസിയാണ്. നമുക്ക് ചെന്ന് സാധനം നമുക്ക് അവിടെ കയറി സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ അവര് ചോദിക്കുക എന്താ വേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അവരെടുത്ത് വരും അന്നേരം. രണ്ട് ബില്ലടക്കിയാൽ പോരും, അത്രേ ഉള്ളൂ. ഇത് 4 ദിവസമൊക്കെ, എല്ലാവരും 4 മാസമൊക്കെ ഇരിക്കും. ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരാളൊന്നുമല്ല. നമുക്കിത് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ളൊരു ത്രില്ല, അത്രേ ഉള്ളൂ. ആദ്യം മേടിക്കുമ്പോ മേടിച്ചതാ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ആപ്പ് സജ്ജമായത് രാത്രി 11 മണിയോടെ. 12 മണിയായപ്പോഴേക്കും ആപ്പ് ഡൌൺലോഡ് ചെയ്തത് 172,000 പേർ. രാത്രി മുതൽ പുലർച്ചെ 6 വരെ മറ്റൊരു 50,000 പേർ കൂടി. നേരം വെളുത്തതോടെ ആപ്പ് ഹാങ്ങായി. ആളുകൾ കൂട്ടത്തോടെ ഡൌൺലോഡ് ചെയ്യാനും ബുക്ക് ചെയ്യാനും തുടങ്ങിയതാണ് കാരണം. 9 മണിയോടെ ഇന്നത്തെ ടോക്കൺ വിതരണം നിർത്തി. വിൽപ്പന തുടങ്ങിയതോടെ പലയിടത്തും ക്യൂ നീണ്ടു.
പോലീസ് ഏറെ പണിപ്പെട്ടാണ് ക്യൂ നിയന്ത്രിച്ചത്. വൈകി സമയം ലഭിച്ചവർ നേരത്തെ എത്തിയതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. ആപ്പിന്റെ ശേഷിയിൽ സംശയമുയർത്തുകയാണ് ബാർ ഉടമകളും വിൽപ്പനശാലകളിലെ ജീവനക്കാരും. രാജ്യത്ത് ആദ്യമാണ് മദ്യവിൽപ്പനയ്ക്ക് വെർച്വൽ ക്യൂ ഉപയോഗിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് ആപ്പ് നിർമ്മാതാക്കളായ ഫെയർകോഡ് ടെക്നോളജീസ് നൽകുന്ന വിശദീകരണം. ഒരു പുതിയ സംവിധാനം പരീക്ഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക ബാലാലിഷ്ടതകളായി ആദ്യ ദിവസത്തെ പിഴവുകളെ കാണാം. എന്നാൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലുണ്ടായ തിരക്ക് അധികൃതരുടെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയാണ്. വരും ദിവസങ്ങളിൽ ഇതും പരിഹരിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം വി വരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിദേശ മദ്യ വിൽപ്പന പുനരാരംഭിച്ചത് കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദ്യ ദിവസത്തെ സാങ്കേതിക തടസ്സം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. ബെവ്കോയുടെ ആപ്പ് വരുന്നതിന് മുൻപ് വ്യാജ ആപ്പ് വന്നതിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുമെന്നും മുഖ്യമന്ത്രി. ആദ്യ ദിവസം 225,000 പേരാണ് ബെവ്ക്യൂ വഴിയുള്ള ടോക്കൺ സേവനം ഉപയോഗപ്പെടുത്തിയത്. വെർച്വൽ ക്യൂ സംവിധാനം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വ്യാജ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിനെ ചുമതലപ്പെടുത്തി. ഇത്തരം സംഭവങ്ങളിൽ കുറ്റക്കാരെന്ന് കാണുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കും. മദ്യവിതരണത്തിനുള്ള ആപ്പ് നിർമ്മിച്ച കമ്പനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ഫെയർകോഡ് കമ്പനിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. ഈ കമ്പനിയെ തെരഞ്ഞെടുത്തതിലും ഈ കമ്പനിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനും അവസരം കൊടുത്ത സംഭവത്തെപ്പറ്റി ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ നടപടിക്രമങ്ങളിൽ മുഴുവൻ പിശകുണ്ടായിട്ടുണ്ട്. ഇതിൽ വ്യക്തമായ അഴിമതി ഉണ്ടായിട്ടുണ്ട്, സ്വജനപക്ഷപാതം. മദ്യത്തിനുള്ള ആപ്പ് സർക്കാരിനെ ആപ്പിലാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ MP. മദ്യശാല തുറക്കാമെങ്കിൽ ആരാധനാലയങ്ങളും തുറക്കാം. മദ്യപാനികളുടെ കാര്യത്തിൽ കാണിക്കുന്ന താൽപര്യം വിശ്വാസികളുടെ കാര്യത്തിലും സർക്കാർ കാണിക്കണമെന്നും മുരളീധരൻ കോഴിക്കോട് പ്രതികരിച്ചു. മദ്യശാല തുറന്നാൽ ഒരു കുഴപ്പമില്ല, ആരാധനാലയങ്ങൾ തുറന്നാൽ സമൂഹ വ്യാപനം. അതിനോട് യോജിക്കും. ഇപ്പോൾ നമ്മുടെ EP ജയരാജൻ പറഞ്ഞു, മദ്യപിക്കാത്തവർക്ക് ഒരുതരം ഭ്രാന്ത് വരും. ഈ ആരാധനാലയങ്ങളിലൊക്കെ ദർശനം നടത്തുന്നവർക്ക് ഭ്രാന്ത് വരില്ല, കാരണം ദൈവിക സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എൻ്റെയൊക്കെ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ. ഈ ആപ്പ് ഇവരെ തന്നെ അവസാന ആപ്പിലാക്കും, ഒരു സംശയവുമില്ല. ഇതും കോടതിയിൽ പോകും കേട്ടോ. വിശ്വസിച്ചാൽ സംരക്ഷിക്കുകയും ചതിച്ചാൽ ദ്രോഹിക്കുന്നതിനുമാണ് പാർട്ടി നയമെന്ന് CPM നേതാവും ഷൊർണൂർ MLA PK ശശി. പാലക്കാട് കരിമ്പുഴയിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേർന്നവരോടാണ് ശശി നയം വ്യക്തമാക്കിയത്. പ്രസ്താവന വിവാദമായതോടെ നാക്കുപിഴയാണെന്നാണ് PK ശശിയുടെ വിശദീകരണം. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്ത് മെമ്പറും മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 50 പേർ കഴിഞ്ഞ ദിവസം രാജിവെച്ച് CPMൽ ചേർന്നിരുന്നു. അവരെ അഭിവാദ്യം ചെയ്യാനെത്തിയപ്പോഴായിരുന്നു PK ശശി MLA ഈ നയം വ്യക്തമാക്കൽ. കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു PK ശശിയുടെ കൂടിക്കാഴ്ച. പുതുതായി ചേർന്ന ആളുകളോട് PK ശശി ഈ രീതിയിൽ സംസാരിച്ചത് പാർട്ടിക്കുള്ളിലും വിവാദമായിട്ടുണ്ട്. പ്രസ്താവന ബോധപൂർവമല്ലെന്നും നാക്കുപിഴിയാണെന്നുമായിരുന്നു പിന്നീട് PK ശശിയുടെ വിശദീകരണം. പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്, പരിപൂർണമായ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാം എന്നും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. മറിച്ച് അവർക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ആളുകൾക്ക്
ഒരാവേശം കൊടുക്കത്തക്ക രൂപത്തിൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ഒന്ന് മാർക്ക് പഴച്ചു പോയി എന്നുള്ളത് മാത്രമാണ്. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പീഡന പരാതിയിൽ നടപടി നേരിട്ട പി കെ ശശിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശ്വസിച്ചാൽ സംരക്ഷിക്കുകയും ചതിച്ചാൽ ദ്രോഹിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടി നയമെന്ന ശശിയുടെ പ്രഖ്യാപനം. ന്യൂസ് 18 പാലക്കാട്. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ 2019 മാതൃകയിൽ ആക്രമണം നടത്താനുള്ള ശ്രമം തകർത്ത സൈന്യം. സ്ഫോടക വസ്തുക്കളുമായെത്തിയ ഭീകരരുടെ വാഹനം സൈന്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. സൈന്യത്തിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും പോലീസിന്റെയും സംയുക്ത നീക്കത്തിലാണ് പുൽവാമയ്ക്ക് സമീപം ഭീകരരുടെ വൻ ആക്രമണ പദ്ധതി പൊളിഞ്ഞത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പിടിച്ചെടുക്കുകയായിരുന്നു. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ടു പോയ കാറിന് നേരെ സുരക്ഷാസേന വെടിയുതിർത്തു. കാർ ഡ്രൈവറായ ഹിസ്ബുൾ മുജാഹിദിൻ ഭീകരൻ രക്ഷപ്പെട്ടു. 2019 പുൽവാമയിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തു IED തന്നെയായിരുന്നു പിടിച്ചെടുത്ത കാറിലും ഉണ്ടായിരുന്നത്. കാറിന്റെ പിൻസീറ്റിൽ ഡ്രമ്മിലാണ് സ്ഫോടക വസ്തു സൂക്ഷിച്ചത്. രാജ്പോര ഭാഗത്തെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിച്ച ശേഷമാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളിക്കൂട്ടം പരക്കുന്നു. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനകം വെട്ടുകിളിക്കൂട്ടമെത്തി. പലയിടത്തും സ്പ്രേയിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇവയെ തുരത്തുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കോവിഡ് പ്രതിസന്ധിക്കിടെയാണ് കർഷകർക്ക് ഇരട്ടിപ്രഹരമായി വെട്ടുകിളിക്കൂട്ടത്തിന്റെ ആക്രമണം. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കും വെട്ടുകിളിക്കൂട്ടം പരക്കുകയാണ്. 3 പതിറ്റാണ്ടിനിടെയുള്ള രൂക്ഷമായ വെട്ടുകിളി ആക്രമണം. ഇതിനകം 47,000 ഹെക്ടർ കൃഷിഭൂമിയിൽ വെട്ടുകിളി ആക്രമണം ഉണ്ടായെന്നാണ് കാർഷിക മന്ത്രാലയത്തിന്റെ കണക്ക്. പ്രത്യേക സ്പ്രേയിംഗ് മെഷീൻ ഉപയോഗിച്ച് വെട്ടുകിളികളെ തുരത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. ആകാശമാർഗം കീടനാശിനി തളിക്കുന്നതിന് ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് പാകിസ്ഥാനിൽ നിന്നാണ് രാജസ്ഥാനിലേക്ക് വെട്ടുകിളിക്കൂട്ടം കടന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലെ കൃഷിയിടങ്ങളിൽ പെരുകുന്ന പ്രാണികൾ വെട്ടുകിളികളല്ലെന്നും ആശങ്ക വേണ്ടെന്നും വിദഗ്ധർ. പുൽപ്പള്ളി വേലിയമ്പ ഭാഗത്ത് വ്യാപകമായി കണ്ടത് പുൽച്ചാടികളാണ്. എന്നാൽ പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടെന്നും കൃഷിവകുപ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് കർഷകരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് പുൽപ്പള്ളി വേലിയമ്പലത്തെ കർഷകനായ അലക്സിന്റെ കൃഷിയിടത്തിൽ വ്യാപകമായി പുൽച്ചാടികളെ കണ്ടത്. ഉത്തരേന്ത്യയിലെ വെട്ടുകിളി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും വെട്ടുകിളിക്കൂട്ടമാണോ എന്നായിരുന്നു കർഷകരുടെ ആശങ്ക. എന്നാൽ വയനാട്ടിൽ കണ്ടത് പിർഗെമോർഫിയുടെ കുടുംബത്തിൽപ്പെട്ട പുൽച്ചാടിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ വലിയ തോതിൽ വിളകൾ തിന്നു തീർക്കാത്തതും വംശനാശ ഭീഷണി നേരിടുന്നതുമാണ്. ഇവയെ തുരത്താൻ കീടനാശിനി തളിക്കേണ്ടതില്ലെന്നുമാണ് വിദഗ്ധ അഭിപ്രായം. ലോക്ഡൌണിൽ മണ്ണിളക്കിയുള്ള കൃഷിപ്പണി കുറഞ്ഞത് പുൽച്ചാടികളുടെ വംശവർദ്ധനവിന് കാരണമായി. ഒരാഴ്ചയോളമായി കൃഷിനാശമുണ്ടായിട്ടും കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ആശങ്ക വേണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച ജനപ്രതി